ഹൃദയം തകർക്കുന്ന നിലവിളികൾക്കും തേങ്ങലുകൾക്കും നടുവിൽ നിന്നുകൊണ്ടാണ് ഈ വാർത്ത അവതരിപ്പിക്കുന്നത്. വർക്കല ചെമ്മരുതി ചാവടിമുക്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തം മാതുലൻ്റെ കരാളഹസ്തത്തിൽ കരുതിയിരുന്ന കുലക്കത്തിയിലൂടെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ശാലുവിൻ്റെ വീടിന് മുന്നിൽ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിൽ ഷാലു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഷാലു മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇന്ന് അല്പനേരം മുമ്പാണ് ഇവരുടെ ചാവടിമുക്കിന് കുടുംബ വീട്ടിൽ ശവസംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം കൊണ്ടുവന്നത്. വർക്കലയിൽ വെട്ടേറ്റ് മരിച്ച യുവതിയുടെ മൃതദേഹം സംസ്കാരത്തിനായി സ്വവസതിയിൽ കൊണ്ടുവന്നു. വർക്കല ചാവടിമുക്ക് സ്വദേശി ശാലുവാണ് ബന്ധുവിന്റെ വെട്ടേറ്റ് മരണപ്പെട്ടത്. സംഭവത്തിൽ ബന്ധുകൂടിയായ അനിൽകുമാറിനെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് ചാവടിമുക്ക് സ്വദേശിയായ ശാലുവിനെ പ്രതി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അയിരൂരിലെ സ്വകാര്യ പ്രസിൽ ജോലി ചെയ്യുന്ന യുവതി ഉച്ചയോടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച തിരികെ മടങ്ങവെയാണ് സംഭവം. വെട്ടുകത്തി വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതി യുവതിയെ രക്ഷിക്കാൻ ശ്രമിച്ച ബന്ധുക്കളെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു. വെട്ടേറ്റ യുവതിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു. നില അതീവ ഗുരുതരമായതിനെ തുടർന്ന് യുവതി കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. ഇതാ വരാതെ പറഞ്ഞല്ലേ മൊബൈല്.
ഷാലുവിന്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നും എത്തിയിരുന്നു. 8 ഉം 10 ഉം വയസ്സുള്ള 2 കുട്ടികളാണ് ഷാലുവിന്. ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് യുവതിയുടെ ഈ ദാരുണ മരണം. കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ഷാലുവിൻ്റെ മരണം. ഇവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയവർ കണ്ണുകൾ ഈറനണിഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് പോയത്. അതിന് പ്രധാന കാരണമായതും 8 ഉം 12 ഉം വയസ്സുള്ള ഷാലുവിൻ്റെ പൊന്നുമക്കളുടെ തേങ്ങലുകളാണ്. വർക്കലയിൽ നിന്നും ക്യാമറമാൻ രാജേഷ് മദ്രിക്കൊപ്പം RS നിഷാദ്, വിസ്മയ ന്യൂസ്.